CRORE and Mercilli's Ice Cream presents Behindwoods Golden Mic Musical Concert, supported by Quality Food Products, Kitex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B Craft, Willy White Toothpaste, Dopanit Coaching, Valvana Easy Money. Radio partner, Red FM 93.5. അയ്യോ, അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മള് എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് അത്. ലാൽ സാറിന്റെ ഒരു മൂവിയില് അത്രയും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക, അദ്ദേഹത്തോടെ പോവും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. അങ്ങനെ രണ്ടാം, പിന്നെ ഞാൻ കേട്ട അല്ലെങ്കിൽ ആലോചിച്ച് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, എന്നാ ഈ ടാറ്റു ചെയ്തേ? കൊറേയായി. എന്നാലും ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 3-4 വർഷം. ഒരെണ്ണം കൂടി ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അച്ഛനും അമ്മയ്ക്ക് അറിയാവോ അങ്ങനെ ഒരു ടാറ്റോ ഉള്ള കാര്യം? അങ്ങനെ രണ്ട് ടൈറ്റിൽ ഉള്ള ആളാണല്ലേ. ശരിക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക്, മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് വന്നൊരാളാണ്. ഇതിപ്പം ഇവിടെ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം, ഒരു കുഞ്ഞു ഗ്രാമമാണ് അല്ലെ, ഭയങ്കര ഭംഗിയുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ്. അപ്പം ഇവിടുന്ന് ഒരാള് സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാല് അതും 17 വർഷം പുറകിലേക്ക് പോകുമ്പോൾ വലിയൊരു അതിശയമായിരുന്നു. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ആയിട്ടില്ല, ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല അത്. ഞാൻ സിനിമ ചെയ്യുന്നുണ്ടോ? അതൊരു അതൊരു നിയോഗമായിരിക്കും അല്ല, ഇതിങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡഡ് ആണ് വേളയിൽ നിന്ന്, അതുകൊണ്ട് സംഭവിച്ചതാണ്. വിനയൻ സാറിന്റെ മൂവിയാണ് ഇവിടെ ബോയ് ഫ്രണ്ട് അല്ല, അദ്ദേഹത്തിന്റെ മീരയുടെ ദുഃഖം ഇവിടെ ഷൂട്ട് വന്നിരുന്നു. അതിനൊക്കെ ഒരു കുറേ വർഷങ്ങൾ മുമ്പാണ്, ഞാനിപ്പോൾ 7th പഠിക്കുന്നത്, ഒരു 3 വർഷം മുമ്പ്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹം പറഞ്ഞു പ്ലസ് ടു ഒക്കെ ആവുമ്പോൾ നോക്കാം, അല്ലാതെ ഇപ്പോൾ ഭയങ്കര കുട്ടിയാണ്. ഞാനിങ്ങനെ നായിക, അപ്പൊ നായികയാണെന്നാണ്, നായിക ആക്കണം സാർ എന്ന് പറഞ്ഞിട്ടാണ്. അതെ അതെ, അല്ല അല്ല അല്ല, ഒരു സൈഡ് റോള് തരണം അല്ലെങ്കിൽ നായികയുടെ ഫ്രണ്ട് ആക്കണം. അതെ, അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ബോയ് ഫ്രണ്ടിന്റെ നമുക്കറിയില്ല, അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നിരുന്നു എന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോട്ടോ സെൻഡ് ചെയ്തപ്പോ അദ്ദേഹം വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ മൂവിയിലേക്ക് വരുന്നത്. അല്ല, ആ സമയത്ത് ഇതൊക്കെ ആരാ ഇതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തോണ്ടിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ആ ഒരു സമയം നമുക്ക് വെറുതെ ഒരു തോന്നൽ വന്നാണ്, ഓക്കെ ജസ്റ്റ് ഒരു പിക്സ്, കുറച്ച് പിക്സ് അയച്ചു കൊടുക്കാം അദ്ദേഹം ഇഷ്ടമാണെങ്കിൽ. ബോയ് ഫ്രണ്ട് തുടങ്ങിയതിന് കുറേ നാൾ മുമ്പാണ് ഇത്, പക്ഷെ ആ ഒരു ആലോചന സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു ആ സിനിമയെ പറ്റി. അങ്ങനെ അദ്ദേഹം അത് കണ്ടു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു, അതില് വലിയ കുഴപ്പമില്ലാതെ എന്തൊക്കെയോ ചെയ്തു തോന്നുന്നു. അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ 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 സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് കഴിഞ്ഞ് ഞാൻ ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു തമിഴ് മൂവിയാണ്, സോറി തമിഴ്. അത് കഴിഞ്ഞിട്ടൊരു തെലുങ്ക് മൂവി ഒരെണ്ണം ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ആണ് വീണ്ടും മലയാളം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മലയാളത്തിൽ എനിക്ക് കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്.